Hello friends. He's inside my pack. Sorry. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൻഡ്മാന്റെ പാർട്ട് 4 ആണ്. അവസാനത്തെ പാർട്ട്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സിഗ്നൽ ഡിക്കോ എടുക്കാൻ അവഞ്ചേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെന്ന സ്കോട്ടിനെ ഫാൽക്കൺ തടയാൻ ശ്രമിക്കുന്നു. സ്കോട്ടിന് ചെറുതാവാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ സാമിന്റെ പറക്കുന്ന ഡിവൈസ് കേടുവരുത്തി സിഗ്നൽ ഡിക്കോയ് കൊണ്ട് സ്കോട്ട് ഡോക്ടർ ഹാങ് പിമ്മിന്റെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ ഹാങ് പിമ്മിനും മകളായിട്ടുള്ള ഹോപ്പിനും സ്കോട്ട് ചെയ്തത് കണ്ട് സന്തോഷം തോന്നുകയാണ്. ആ സമയത്താണ് ആ വീട്ടിലേക്ക് ഡാരൻ ക്രോസ് വരുന്നത്. തന്റെ യെല്ലോ ജാക്കറ്റ് സ്യൂട്ട് ബിസിനസ് നടത്തുന്ന സമയത്ത് ഡോക്ടർ ഹാങ് പിമ്മിനെ കൂടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഡാരൻ ക്രോസ് അവിടെ വന്നത്. പക്ഷേ ഡോക്ടർ ഹാങ്കിന് തന്നെ ഇപ്പോഴും വിശ്വാസമില്ലെന്ന് മനസ്സിലായ ഡാരൻ ക്രോസ് പിം ടെക്നോളജീസിന്റെ സുരക്ഷ മൂന്നിരട്ടിയാക്കുകയാണ്. വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഈ മിഷനിൽ സഹായത്തിന് വേണ്ടി സ്കോട്ടിന്റെ കൂട്ടുകാരായിട്ടുള്ള ലൂയിസിനെയും ഡേവിനെയും കർട്ടിനെയും വിളിക്കുകയാണ്. അവർ മൂന്നുപേരും വളരെ എക്സൈറ്റഡ് ആണ്. സ്കോട്ട് പ്ലാൻ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. മാത്രമല്ല സ്യൂട്ട് ഇട്ട് ആൻഡ്മാനായി കാണിച്ചു കൊടുക്കുന്നു. സ്കോട്ട് ചെറുതാവുന്നത് കണ്ട് അവർ മൂന്നുപേരും പേടിച്ചുപോയി. അവസാനമായി തന്റെ മകളെ ഒരു വട്ടം കൂടി പോയി കണ്ട ശേഷം സ്കോട്ട് മിഷന് വേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ ആ സമയം വന്നെത്തി ഫേക്ക് സെക്യൂരിറ്റിയുടെ വേഷം ധരിച്ച് ഹോപ്പിന്റെ സഹായത്തോടെ ലൂയിസ് പിം ടെക്നോളജീസിൽ കടക്കുന്നു. ഡേവ് വാൻ ഓടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. കർട്ട് ആണെങ്കിൽ ഉള്ളിലേക്ക് ഹാക്ക് ചെയ്ത് കടക്കാൻ ശ്രമിക്കുന്നു. ലൂയിസിന്റെ സഹായത്തോടെ ഹോപ്പ് സിഗ്നൽ ഡിക്കോയ് യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അതോടെ സിഗ്നലിന്റെ കാര്യമൊക്കെ റെഡിയായി. കർട്ടിന് ഉള്ളിലേക്ക് ഹാക്ക് ചെയ്യാനും സാധിക്കുന്നു. തന്റെ കൂടെ വന്ന ഉറുമ്പുകളുടെ സഹായത്തോടെ സ്കോട്ട് യെല്ലോ ജാക്കറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണിച്ച സമയത്ത് ഡോക്ടർ ഹാങ് പിം ടെക്നോളജീസിൽ വന്നെത്തുകയാണ്. ഡാരൻ ക്രോസ് ഹോപ്പിനെയും ഡോക്ടർ ഹാങ് പിമ്മിനെയും കൊണ്ട് യെല്ലോ ജാക്കറ്റ് സൂക്ഷിച്ചിരിക്കുന്ന അറയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുറപ്പിച്ച പോലെ കുറച്ച് ആളുകളെ കൊണ്ട് ആർക്കും വേണ്ടാത്തവൻ അങ്ങോട്ട് വരുന്നത്. ഇനി എന്താണ് സംഭവിക്കുക? യെല്ലോ ജാക്കറ്റ് പ്ലാൻ പോലെ വിജയകരമായി മോഷ്ടിക്കാൻ സ്കോട്ടിന് സാധിക്കുമോ? അതറിയാൻ ഈ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. നമ്മളുടെ സ്കോട്ട് ആണെങ്കിൽ ആന്റണിയുടെ പുറത്ത് കയറി പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ യെല്ലോ ജാക്കറ്റ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. ഇതിനിടയ്ക്ക് അവിടെയുള്ള സെർവറുകൾ കേടുവരുത്തണം. അതിനുവേണ്ടി ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി നന്നായിട്ട് കടത്തിവിടാൻ പറ്റുന്ന ഉറുമ്പുകളെ സ്കോട്ട് അങ്ങോട്ട് വിടുകയാണ്. അവയുടെ പുറത്ത് ഒരു പ്രത്യേക തരം ഡിവൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവരവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ സെർവറിൽ കൂടെയുള്ള ഇലക്ട്രിസിറ്റി ഓവർഫ്ലോ ആവുകയാണ്, കൂടിപ്പോവും. അങ്ങനെ ഓവർഫ്ലോ വരുമ്പോൾ അവിടെയുള്ള സെർവറുകൾ നശിച്ചു പോവുകയാണ്. അതിനൊപ്പം കർട്ട് ആ സെർവറുകളിലേക്ക് ഹാക്ക് ചെയ്ത് കടന്ന് അതിലുണ്ടായിരുന്ന ഡാറ്റയൊക്കെ മാച്ചു കളയുകയാണ്. ഇതുവരെയുള്ള പരീക്ഷണങ്ങളുടെയും അതിനുവേണ്ട സാധനങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിലെ വിവരങ്ങൾ മൊത്തം നശിപ്പിച്ചു കളയുന്നു. സെർവറുകളും നശിപ്പിച്ചു കളയുകയാണ്. ആർക്കും വേണ്ടാത്തവൻ തന്റെ ആളുകളെ കൊണ്ട് അവിടേക്ക് എത്തി. അയാൾ പറഞ്ഞുറപ്പിച്ചതുപോലെ വലിയ ലാഭമാണ് ഡാരൻ ക്രോസിന് അയാൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഡാരൻ ക്രോസ് പറയുന്നു, ഹലോ മിസ്റ്റർ എ വി, നിങ്ങൾ പറഞ്ഞതുപോലെ ബിസിനസ്സിനായുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഡോക്ടർ ഹാങ് പിം, നിങ്ങൾക്ക് ഇവരറിയില്ലേ? ഇവർ ഹൈഡ്രയുടെ ആളുകളാണ്. ഹൈഡ്ര കേട്ടിരിക്കുമല്ലോ. പക്ഷെ പേടിക്കണ്ട, ഇപ്പൊ ഇവർ പണ്ടത്തെ പോലെ ദുഷ്ടന്മാരല്ല. ഇവർക്കോ വലിയ എന്തൊക്കെയോ പ്ലാനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്റെ സ്യൂട്ട് വേണമത്രേ. ഞാൻ അങ്ങനെ പറ്റില്ലെന്ന് പറയും, കാരണം അത്രയ്ക്ക് വലിയ പണമാണ് ഇവർ എനിക്ക് നൽകാൻ പോകുന്നത്. എനിക്കിതൊക്കെ കണ്ട് ചിരിയാണ് വരുന്നത്. ഡോക്ടർ ഹാങ് പിം, നിങ്ങൾ എന്നിൽ നിന്ന് ആ ടെക്നോളജി മറച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ടെക്നോളജി വെച്ച് ഇന്ന് ലോകം മാറ്റിമറിക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ദേഷ്യം വരുന്നുണ്ടോ? ഇത് കേട്ട് ഡോക്ടർ ഹാങ് പിമ്മിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ പണ്ട് ആർക്കും വേണ്ടാത്തവന് കൊടുത്ത പോലെ നല്ലൊരു ഇടി ഡാരൻ ക്രോസിന്റെ മുഖത്ത് വെച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ആർക്കും വേണ്ടാത്തവന് പണ്ടത്തെ വേദന ശരിക്കും ഓർമ്മ വന്നു. അടി കിട്ടിയ ഡാരൻ ക്രോസ് പറയുന്നു, വാവ് ഡോക്ടർ, താങ്കളുടെ അടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കൊള്ളാൻ സാധിച്ചത്. നന്നായിട്ടുണ്ട്, വിചാരിച്ചതിനേക്കാൾ വേദന തോന്നുന്നു. രണ്ട് പല്ലല്ലേ, പോട്ടെ. ഇത് നിനക്ക് നേരത്തെ തരേണ്ടതായിരുന്നു ഡാരൻ, പക്ഷെ ഇപ്പോഴാണ് എനിക്കതിന് സാധിച്ചത്. ഇതിനിടയ്ക്ക് പാക്സ്റ്റൺ ആരാണ് തന്റെ കാർ തട്ടിക്കൊണ്ടുപോയി കാട്ടിലിട്ടിരിക്കുന്നതെന്ന് അന്വേഷിച്ച് അവിടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു വാൻ കിടക്കുന്നത്. ആ വാനിലാണ് ഡേവും കർട്ടും ഇരിക്കുന്നത്. പാക്സ്റ്റൺ ചെന്ന് വാനിന്റെ ഡോറിൽ മുട്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറയും. അതുകൊണ്ട് കർട്ടും ഡേവും മിണ്ടുന്നില്ല. പക്ഷെ പാക്സ്റ്റൺ ആണെങ്കിൽ പോകാനുള്ള ഉദ്ദേശവും ഇല്ല. നേരത്തെ ഫയർ ആൻസിന്റെ പുറത്ത് കുറച്ച് ഡിവൈസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ഡിവൈസ് അല്ല, അത് വലിയ വലിയ ബോംബുകളായിരുന്നു. ബോംബുകളെ ചെറുതാക്കി ഉറുമ്പുകളുടെ പുറത്ത് വെച്ച് വിട്ടതാണ്. അവിടെ വെച്ച് അതിനെ വീണ്ടും വലുതാക്കി ബോംബുകൾ അവിടെവിടെയായി ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വിചാരിച്ച കാര്യം ഏറെ കുറെ തീർന്നു. ഇപ്പോ യെല്ലോ ജാക്കറ്റ് ഇരിക്കുന്ന ആ അറയിലേക്കുള്ള ഒരു പ്രത്യേക ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ അടിയിലേക്ക് ഇറങ്ങിയാൽ യെല്ലോ ജാക്കറ്റ് ഇരിക്കുന്ന സ്ഥലത്തെത്തും. അതിന്റെ മുകളിലാണ് സ്കോട്ടും ആന്റണിയും കൂടെ കുറച്ച് ഉറുമ്പുകളും വന്നിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടെയാണ് ലേസർ ടെക്നോളജി ഉള്ളത്. ലേസർ നിർത്തണമെങ്കിൽ
അവിടേക്കുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യണം. അതിനാണ് കർഫ് പുറത്തിരുന്ന് ശ്രമിക്കുന്നത്. താഴേക്ക് ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവിടെയുള്ള ഒരു ആണിയെടുത്ത് സ്കോട്ട് താഴേക്കിടുന്നു. ആണി താഴെ ചെന്ന് ആ ലേസറിൽ കൊണ്ടതും പൊടിയായി പോവുകയാണ്. അപ്പോ ഒരു മനുഷ്യൻ ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ? കർട്ട ലേസർ ഓഫ് ആക്കാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് വെച്ച് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അപ്പോഴാണ് പാക്സ്റ്റൺ പുറത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉള്ളിൽ ആരായാലും പെട്ടെന്ന് പുറത്തിറങ്ങി വരണം, ഒരു പോലീസാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പാക്സ്റ്റൺ പറയുന്നത്. ഇവർ മാക്സിമം മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ലേസർ ഓഫ് ആക്കാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അവസാനം പാക്സ്റ്റണും കൂടെ വന്ന പോലീസുകാരനും ക്ഷമ നശിക്കുകയാണ്. അവർ ആ വാനിന്റെ ഡോർ വലിച്ചു തുറക്കുകയാണ്. പക്ഷെ പോലീസിനെ കണ്ട് ഞെട്ടിയ ഡേവ് ഒരു മണ്ടത്തരം പറയുകയാണ്, എന്റെ പൊന്ന് സാറെ, നിങ്ങൾ നോക്കി നടക്കുന്നത് നിങ്ങൾ ഡോക്ടർ ഹാങ് പിമ്മിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഹോൺ അടിച്ചെടുത്തുകൊണ്ട് പോയി ഈ കാട്ടിലിട്ട ആളാണെങ്കിൽ അത് ഞാനല്ല, എന്നെ വിശ്വസിക്ക്. മിണ്ടാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡേവ് ഈ കാര്യം പറഞ്ഞപ്പോ പാക്സ്റ്റൺ ഉറപ്പായി. പാക്സ്റ്റൺ അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോഴേക്കും കർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഏകദേശം കംപ്ലീറ്റ് ആയി. അത് പറഞ്ഞതുകൊണ്ട് ലേസർ ഓഫ് ആയി കാണുമെന്ന് വിചാരിച്ച് സ്കോട്ട് താഴേക്ക് ചാടുകയാണ്. പക്ഷെ താഴേക്ക് പോകും തോറും മുന്നിൽ മൂന്ന് ലേസറിന്റെ വരകളാണ് സ്കോട്ടിന് കാണാൻ പറ്റുന്നത്. താൻ പൊടിയാവാറായി എന്ന് സ്കോട്ടിന് മനസ്സിലായി. ലേസർ ഓഫ് ആയിട്ടില്ല എന്നുള്ള കാര്യം സ്കോട്ട് കർട്ടിനോട് പറയുകയാണ്. അപ്പോഴാണ് കർട്ട് ആലോചിക്കുന്നത്, ഒരു ബട്ടൺ കൂടി അമർത്തണം, എന്നാൽ മാത്രമാണ് ആ ലേസർ ഓഫ് ആവും. ഒരു തരത്തിൽ പാക്സ്റ്റണെ തള്ളി മാറ്റി കർട്ട് ആ ബട്ടൺ കൂടി അമർത്തുകയാണ്. അങ്ങനെ ലേസർ ഓഫായി. അല്ലെങ്കിൽ സ്കോട്ട് ഇപ്പോ കുറച്ച് പൊടിയായി മാറിയേനെ. ഒരു വള്ളിയിൽ തൂങ്ങിയിട്ടാണ് സ്കോട്ട് താഴേക്ക് ചാടിയത്. താഴെ യെല്ലോ ജാക്കറ്റ് ഉണ്ടാവുമെന്ന് കരുതിയാണ് ചാടിയത്. പക്ഷെ താഴെ എത്തിയപ്പോഴാണ് യെല്ലോ ജാക്കറ്റ് അവിടെ കാണാനില്ല. ആ ചെറിയ അറയ്ക്കുള്ളിൽ ഇപ്പോ സ്കോട്ട് മാത്രമാണുള്ളത്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഹലോ കൊച്ചുണ്ടാപ്രി, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? അത് ഡോക്ടർ ഡാരൻ ക്രൂസ് ആയിരുന്നു. സ്കോട്ട് അവിടെ എത്തിയ കാര്യം ഡാരൻ അറിഞ്ഞു, അല്ലെങ്കിൽ ഒരുപക്ഷെ മുന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്കോട്ട് അവിടെ എത്തുന്നതിന് മുൻപ് യെല്ലോ ജാക്കറ്റ് അയാൾ മാറ്റിയത്. 15 സെക്കൻഡ് ആ ലേസർ മാറ്റാൻ പറ്റുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും മുകളിൽ ലേസർ വരികയാണ്. സ്കോട്ടിന് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. യെല്ലോ ജാക്കറ്റ് വെച്ചിരുന്ന ആ അറയ്ക്കുള്ളിലാണ് സ്കോട്ടിപ്പോ. ഡാരൻ ക്രോസ് ഹാങ് പിമ്മിനെ തിരിഞ്ഞു നോക്കി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ ഹാങ് പിം, നിങ്ങൾ ഞെട്ടാൻ പോകുന്നേയുള്ളൂ എന്ന്. ഇപ്പൊ ഞെട്ടിയില്ലേ, എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി എന്നാവും? അവഞ്ചേഴ്സിന്റെ സ്ഥലത്ത് ഒളിച്ചു കടന്ന് ആ കാര്യം മറ്റാരും അറിയാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. വാർത്തകൾ കാട്ടുതീ പോലെ പടരും. ഞാനും ആ കാര്യം അറിഞ്ഞു. ചെറുതാവാൻ പറ്റുന്ന ഒരുത്തൻ അവഞ്ചേഴ്സിന്റെ അവിടേക്ക് ഒളിച്ചു കടന്നു. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി, ഒരു പക്ഷെ എന്റെ പോലെയുള്ള ഒരു സ്യൂട്ട് മറ്റാർക്കെങ്കിലും ഉണ്ടാവാം. ആ മറ്റാരെങ്കിലും അത് നിങ്ങളായിരുന്നു ഡോക്ടർ ഹാങ് പിം. എനിക്കതറിയാമായിരുന്നു, എനിക്കുറപ്പായിരുന്നു. ഇങ്ങനെ ചെറുതാവാൻ പറ്റുന്ന ഒരു സ്യൂട്ട് നിങ്ങളെവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല അറിയേണ്ടത്. ഇനി അറിയേണ്ടത് ആരാണ് പുതിയ ആന്റ്മാൻ, അതാരാണ്, ആർക്കാണ് എന്റെ ഗുരുവിന് എന്നേക്കാൾ വിശ്വാസം? സ്കോട്ട് ലാങ് ഒരു കള്ളൻ. ഡോക്ടർ ഹാങ് പിമ്മിന് എന്നേക്കാൾ വിശ്വാസം? ഒരു കള്ളന്. പക്ഷെ കുറ്റം പറയാനാവില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടി മോഷണം ചെയ്ത് ജയിലിൽ പോയവനാണ്. അതുകൊണ്ട് അവൻ അവന്റെ ഭാര്യയെയും മകളെയും നഷ്ടപ്പെട്ടു. ഏകദേശം ഡോക്ടർ ഹാങ് പിമ്മിന്റെ തന്നെ അവസ്ഥ. ഇനി അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്. ഒരു പക്ഷെ അതായിരിക്കാം. സുരക്ഷാ സംവിധാനങ്ങളെ വളരെ ഭംഗിയായി തകർക്കുന്ന സ്കോട്ട് ലാങ്. ഇപ്പോൾ അവൻ തന്നെ എനിക്ക് ആന്റ്മാൻ സ്യൂട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ യെല്ലോ ജാക്കറ്റിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഏക കണ്ടുപിടുത്തമാണ് ഡോക്ടർ ഹാങ് പിം ഉണ്ടാക്കിയ ആന്റ്മാൻ സ്യൂട്ട്. അതെനിക്കൊരു നാണക്കേടല്ലേ, അതിനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. ഡാരൻ പ്ലീസ്, നീ നിന്റെ സ്യൂട്ട് അത് ഇവർക്ക് വിൽക്കരുത്. സോറി ഡോക്ടർ ഹാങ് പിം, ഞാനത് ആദ്യമേ ഇവർക്ക് വിറ്റ് കഴിഞ്ഞു, അതും വലിയ ലാഭത്തിൽ. എല്ലാത്തിനും നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, യെല്ലോ ജാക്കറ്റ് ഞാൻ ഇവർക്ക് വിൽക്കും, പക്ഷേ അതിനെ ചെറുതാക്കാൻ വേണ്ട ഇന്ധനം അതുണ്ടാക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. അത് തീർന്നാൽ ഇവർ വീണ്ടും എന്റെ അടുത്ത് വന്ന് അത് വാങ്ങേണ്ടി വരും. ഞാൻ വീണ്ടും പണക്കാരനായിക്കൊണ്ടേയിരിക്കും. ഇനി പറയൂ ഡോക്ടർ ഹാങ് പിം, ചെറുതാവാൻ സാധിക്കുന്ന സ്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നയാളെ നിങ്ങൾ എന്ത് വിളിക്കും? അയാളെ ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ആളെന്ന് വിളിക്കും. അതെ ഡോക്ടർ ഹാങ് പിം, ഇനി മുതൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തൻ. സംശയമുണ്ടോ? ഡാരൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത് വിൽക്കുകയാണെങ്കിൽ ലോകത്തിന്റെ സമാധാനം നശിച്ചു പോകും. ഈ ടെക്നോളജി ഇങ്ങനെ വിൽക്കരുത്, ഇനിയും വൈകിട്ടില്ല ഡാരൻ. തെറ്റിപ്പോയി ഹാങ് പിം, വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. അത് പറഞ്ഞതിന് ശേഷം ഡോക്ടർ ഹാങ് പിമ്മിനെ ഷൂട്ട് ചെയ്യാൻ ഡാരൻ ക്രോസ് ഓർഡർ കൊടുക്കുകയാണ്. അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഹാങ് പിമ്മിന്റെ നേരെ വെടിയുതിർക്കാൻ പോവുകയാണ്. ഡാരൻ, നീ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം എന്റെ അച്ഛനാണ്. ഹോ, നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമില്ലായിരുന്നല്ലോ. അദ്ദേഹം നിനക്കൊരു മോശം അച്ഛനായിരുന്നില്ലേ? എനിക്കൊരു മോശം വഴികാട്ടിയായിരുന്നില്ലേ? നമ്മളെ കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ലല്ലോ. അദ്ദേഹം മരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ഡാരൻ, ഇത് നിങ്ങളല്ല ഈ സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിച്ച ആ വസ്തു അത് നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ദേഷ്യം മാത്രമാണുള്ളത്, അതാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. വേണ്ട, ഒന്ന് ആലോചിച്ച ശേഷം ഡാരൻ ക്രോസ് തന്റെ മനസ്സ് മാറ്റുകയാണ്. അയാൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ തടയുന്നു. ഏയ് ഒരു മിനിറ്റ്, വേണ്ട,
നിങ്ങൾ അദ്ദേഹത്തെ വെടിവെക്കരുത്. അദ്ദേഹത്തിനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നോളാം. പെട്ടെന്ന് ഹോപ്പ് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിനെ അടിച്ച് അയാളുടെ തോക്കെടുത്ത് ഡോക്ടർ ഡാരൻ ക്ലോസിനെ ചൂണ്ടുകയാണ്. എന്നിട്ട് ഡാരനോട് തോക്ക് താഴെ വയ്ക്കാൻ പറയുന്നു. സ്കോട്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഡാരൻ ക്ലോസ് അപ്പോഴാണ് ഒരു സത്യം തുറന്നു പറയുന്നത്. ഹോപ്പ്, നിന്റെ വിചാരം എന്താ? ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നെന്നാണോ? ഞാൻ അന്ന് രാത്രി ഡോക്ടർ ഹാങ്കിന്റെ വീട്ടിലേക്ക് വന്നത് ഇയാളെ കൊല്ലാനായിരുന്നു. പക്ഷെ നീയും അവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്ന് ഞാൻ ഇയാളെ കൊന്നില്ല. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്തേ പറ്റൂ. ഡാരൻ, വേണ്ട, നിന്നോട് തോക്ക് താഴെയിടാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഹോപ്പ്, ഇയാളെ ഞാൻ കൊല്ലും. നീ തെറ്റായ തീരുമാനമാണ് എടുക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നിനക്കും നല്ലത്. അങ്ങനെ എന്ത് സംഭവിക്കുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് സ്കോട്ടിന് ഒരു ഐഡിയ തോന്നുന്നത്. സാധനങ്ങളെ വലുതാക്കാൻ പറ്റുന്ന ബ്ലൂ ഡിസ്ക് സ്കോട്ട് അതെടുത്ത് അവനെ വെച്ചിരുന്ന സെല്ലിന്റെ ചില്ലിലേക്ക് എറിയുകയാണ്. അങ്ങനെ അത് വലുതായി ആ സെൽ പൊട്ടുന്നു. സ്കോട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ചെറുതായി താഴേക്ക് ചാടുകയാണ്. അതിനുശേഷം അവിടെ നിന്നിരുന്ന ഗാർഡുകളെയൊക്കെ പഞ്ഞിക്കിടുന്നു. ഡോക്ടർ ഹാങ് പിം തോക്കിൽ കയറി പിടിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഡാരൻ ക്ലോസ് വെടിവെക്കുകയാണ്. ആ വെടി നേരെ അദ്ദേഹത്തിന്റെ തോൾഭാഗത്തായിട്ടാണ് കൊള്ളുന്നത്. അദ്ദേഹം താഴെ വീണു. സ്കോട്ട് ഡോക്ടർ ഹാങ്കിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഡാരൻ ക്രോസ് പിന്നിലൂടെ വന്ന് സ്കോട്ടിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് പറയുന്നു, സ്കോട്ട് ലാങ്, ആ സ്യൂട്ട് അഴിച്ച് എനിക്ക് തരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ ചിതറിക്കും. അപ്പോൾ ഹോപ്പ് ഒരു കാര്യം ചെയ്യുകയാണ്. അവൾ ഉറുമ്പുകളെ നിയന്ത്രിച്ച് ബുള്ളറ്റ് ആൻസിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ബുള്ളറ്റ് ആൻസ് എല്ലാം കൂടി ഡാരൻ ക്രോസിന്റെ മേൽ കയറുകയാണ്. അവർ വന്ന് തോക്ക് ജാമാക്കി. അതിനുശേഷം അയാളെ തുരുതുര കടിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ ഡാരൻ ക്രോസ് യെല്ലോ ജാക്കറ്റ് വെച്ചിരുന്ന സ്യൂട്ട് എടുത്ത് ഓടുകയാണ്. കൂടെ ആർക്കും വേണ്ടാത്തവൻ ആരും കാണാതെ ക്രോസ് പാർട്ടിക്കളും കയ്യിലെടുക്കുകയാണ്. ഡാരൻ ക്രോസ് ഹെലികോപ്റ്ററിൽ കയറി പോവാൻ പോവുകയാണ്. അതിനു മുൻപ് സെക്യൂരിറ്റി ഗാർഡ്സിനോട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാരായാലും കൊന്നു കളഞ്ഞേക്കാൻ പറയുന്നു. സ്കോട്ട് പറയുന്നു, ഹോ, ഡോക്ടർ ഹാങ് പിമിനെ ആശുപത്രിയിൽ എത്തിക്കണം, ഇനിയും വൈകിയാൽ പ്രശ്നമാവും. സ്കോട്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആ സ്യൂട്ട് കൊണ്ടുപോകാൻ അവൻ അനുവദിക്കരുത്. അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതിനിടയ്ക്ക് പോലീസുകാരെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി ലൂയിസ് അവിടെ സൈറൺ മുഴക്കുകയാണ്. പാക്സ്റ്റണും കൂടെ ഉണ്ടായിരുന്ന പോലീസും ഡേവിനെയും കർട്ടിനെയും അവിടെ വിട്ട് ഉള്ളിലേക്ക് ഓടുന്നു. അങ്ങനെ ഡേവിനും കർട്ടിനും വാൻ എടുത്ത് രക്ഷപ്പെടാൻ പറ്റും. സ്കോട്ട് പുറത്തേക്ക് ഓടി. സ്കോട്ട് വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ അവനെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ സ്കോട്ടിന് ചെറുതാവാൻ സാധിക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. സ്കോട്ട് ചെറുതായി അവരെ എല്ലാവരെയും പഞ്ഞിക്കിട്ടു. പക്ഷെ രണ്ടു പേർ വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുതായിരുന്ന സ്കോട്ടിനെ വെടിവെച്ചിടാൻ അവർക്കല്പം പാടാണ്. സ്കോട്ട് ഒരുവിധം വെടിയുണ്ടകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും ലൂയിസ് ഉടൻ അങ്ങോട്ട് വന്ന് അവരെ രണ്ടുപേരെയും മോന്തയ്ക്ക് ഓരോ ഇടി വീതം കൊടുത്ത് ബോധം കെടിയിക്കുന്നു. ഒരു പക്ഷേ ലൂയിസിന്റെ ഒരു സൂപ്പർ പവർ ആയിരിക്കാം ഇത്. എല്ലാവരെയും മോന്തയ്ക്കടിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് ബോധം കെടുത്തു. നമ്മളെന്തോ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ലൂയിസിനും തോന്നി. സ്കോട്ട് ലൂയിസിനോട് താങ്ക്സ് പറഞ്ഞ് ഈ ബിൽഡിംഗ് പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറയുകയാണ്. ലൂയിസ് അങ്ങനെ പുറത്തേക്ക് ഓടുകയാണ്. പക്ഷെ ലൂയിസ് മനസ്സുകൊണ്ടൊരു നല്ലവനാണ്. അവൻ അവിടെ ഇടിച്ച് ബോധം കെടുത്തി കൈയും കാലും കെട്ടിയിരുന്ന ഒരാളെ പുറത്തെത്തിക്കാനും ലൂയിസ് മറന്നില്ല. ഈ സമയത്ത് ഡോക്ടർ ഹാങ് പിമ്മിനോട് ഹോപ്പ് പറയുകയാണ്. അച്ഛാ, നമ്മൾ വിചാരിച്ചതുപോലെ ബോംബുകളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കടക്കണം. പേടിക്കണ്ട ഹോപ്പ്, ഞാൻ മരിക്കില്ല, നമ്മൾ ആരും മരിക്കില്ല. അത് പറഞ്ഞ് തന്റെ കീ ചെയിൻ എടുത്ത് അദ്ദേഹം ഹോപ്പിന് കൊടുക്കുകയാണ്. അതൊരു കീ ചെയിൻ ഒന്നും ആയിരുന്നില്ല, അതിന്റെ അറ്റത്ത് ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്ക് എന്ന് പറഞ്ഞാൽ പീരങ്കി വണ്ടി, ഒരു ചെറിയ കളിപ്പാട്ടം പോലെയുള്ള വണ്ടിയാണ്. പക്ഷെ ആക്ച്വലി വലിയൊരു പീരങ്കി വണ്ടിയെ അദ്ദേഹം ചെറുതാക്കി കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു. ഇനി അതിനെ വലുതാക്കിയാൽ മാത്രം മതി. പിം ടെക്നോളജീസിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഓടി പുറത്തേക്ക് കടക്കുകയാണ്. പാക്സ്റ്റൺ കൂടുതൽ പോലീസുകാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. മാത്രമല്ല ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മോളിൽ നിന്ന് ചുമര് പൊളിച്ച് ഒരു പീരങ്കി വണ്ടി താഴേക്ക് ചാടി ഇറങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കീ ചെയിനിലുണ്ടായിരുന്ന ആ ചെറിയ പീരങ്കി വണ്ടിയെ ഹോപ്പും ഡോക്ടർ ഹാങ്കും കൂടി വലുതാക്കിയിരിക്കുകയാണ്. ഡോക്ടർ ഹാങ് പിമ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ലൂയിസ് പെട്ടെന്ന് തന്നെ കർട്ടിന്റെയും ഡേവിന്റെയും കൂടെ വാനിൽ കയറി പോകുന്നു. ഈ സമയത്താണ് യെല്ലോ ജാക്കറ്റും തന്റെ സ്യൂട്ട് കേസിലെടുത്ത് ഡാരൻ ക്രോസ് ഹെലികോപ്റ്ററിൽ കയറി പോകാനൊരുങ്ങുന്നത്. വണ്ടി പെട്ടെന്ന് എടുക്കാൻ അയാൾ അലറുന്നു. ആ സമയത്താണ് സ്കോട്ട് തന്റെ പറക്കുന്ന ഉറുമ്പുകളുടെ ഒരു പടയുമായിട്ട് അങ്ങോട്ട് പറന്നു വരുന്നത്. ഈ കാഴ്ച കണ്ട് ഡാരൻ ക്രോസ് ഞെട്ടിപ്പോയി. അയാൾ തന്റെ തോക്കെടുത്ത് ആ കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. പറന്നു വന്ന ഒരുപാട് ഉറുമ്പുകൾ വെടികൊണ്ട് മരിച്ചു. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത, സ്കോട്ട് പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമുണ്ടായി. സ്കോട്ടിന് വെടിയേറ്റില്ല, പക്ഷെ സ്കോട്ടിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ആന്റണിക്ക് വെടിയേറ്റു. ആ പാവമുറുമ്പ് വെടിയേറ്റ് മരിച്ചു പോവുകയാണ്. സ്കോട്ടിന് മറ്റൊരു ഉറുമ്പിന്റെ പുറത്ത് കയറി പറക്കാൻ സാധിക്കും. അങ്ങനെ സ്കോട്ട് വീണ്ടും പറക്കുന്നു. പക്ഷെ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ആന്റണിയെ കൊന്നത് സ്കോട്ടിന് സഹിച്ചില്ല. സ്കോട്ട് പറയുന്നു, ഡാരൻ ക്രോസ്, ആന്റണിക്ക് വേണ്ടി ഞാൻ നിന്നോട് പകരം ചോദിക്കും, ഇതിന് നീ ഉത്തരം പറയേണ്ടി വരും. ഹെലികോപ്റ്റർ പറന്നുയർന്നു. പക്ഷെ ഡാരൻ ക്രോസിനെ വെറുതെ വിടാൻ സ്കോട്ടിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ആന്റണിയെയാണ് അയാൾ കൊന്നു കളഞ്ഞത്. അതിന് പകരം ചോദിച്ചിട്ട് സ്കോട്ട് അടങ്ങും. പറന്നുയർന്ന ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് സ്കോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഹെലികോപ്റ്ററിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു. ഹെലികോപ്റ്ററിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ സ്കോട്ട് ഉള്ളിലേക്ക് കടക്കുകയാണ്.
ഡാരൻ ക്രോസിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ തന്റെ കയ്യിൽ കിട്ടിയ തോക്കെടുത്ത് സ്കോട്ടിനെ ചറപറ വെടിവെച്ചു. പക്ഷേ സ്കോട്ട് ചെറുതായി വന്നതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റുകളിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെടാൻ സ്കോട്ടിന് സാധിച്ചു. യെല്ലോ ജാക്കറ്റ് ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് എടുക്കാനാണ് സ്കോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാരൻ ക്രോസ് ദേഷ്യത്തിൽ ചോദിക്കുന്നു, സ്കോട്ട്, വെറും ഒരു മോഷണം കൊണ്ട് വരാൻ പോകുന്ന ഭാവിയെ തടയാൻ സാധിക്കുമെന്നാണോ നിന്റെ വിചാരം? അത് നടക്കാൻ പോകുന്നില്ല. സ്കോട്ട് ഡാരനോട് പറയുന്നു, നിനക്ക് തെറ്റിപ്പോയി ഡാരൻ, നീ വിചാരിച്ചതുപോലെ ഇത് വെറും ഒരു മോഷണം മാത്രമല്ല. അപ്പോഴാണ് കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നത്. എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് ഡാരൻ ക്രോസ് തിരിഞ്ഞു നോക്കുകയാണ്. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. ഉറുമ്പുകൾ അങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവന്ന ബോംബുകൾ സാധാരണ ബോംബുകളായിരുന്നില്ല, വൺ ലെവലിൽ ഒരു കെട്ടിടം തന്നെ തകർക്കാൻ സാധിക്കുന്ന ബോംബുകളായിരുന്നു അത്. അതും പറക്കുന്ന ഉറുമ്പുകൾ. അത് പിം ടെക്നോളജീസിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവച്ചിരുന്നു. ടൈം ആയപ്പോൾ അതെല്ലാം കൂടി പൊട്ടി തകരുകയാണ്. പിം ടെക്നോളജീസ് മുഴുവനായി പൊട്ടി തകർന്നു എന്ന് മാത്രമല്ല, അതിന് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് എന്തോ ഒരു വസ്തു ശൂന്യമാക്കി കളഞ്ഞു. അതായത് ബ്ലാക്ക് ഹോളിലേക്ക് എല്ലാം കയറി പോകുന്നത് പോലെ പൊട്ടിത്തെറിച്ച പിം ടെക്നോളജീസിന്റെ ഭാഗങ്ങളൊക്കെ കൂടി അതിന്റെ നടുഭാഗത്തേക്ക് കയറി പോവുകയാണ്. തികച്ചും ശൂന്യത. അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നതിന്റെ പൊടി പോലും കാണാനില്ല. ഇതെങ്ങനെ സാധിച്ചെന്ന് വെച്ചാൽ ഇത് ഡോക്ടർ ഹാങ് പിമ്മിന്റെ പദ്ധതിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമാണ് പിം ടെക്നോളജീസിന്റെ മൊത്തത്തിലുള്ള നാശം. ആ കാഴ്ച അദ്ദേഹം കണ്ണു നിറച്ച് കാണുകയാണ്. പക്ഷേ താൻ ഇത്ര നാളായിട്ട് കെട്ടിപ്പൊക്കിയത് ഒറ്റ നിമിഷം കൊണ്ട് ശൂന്യമായി പോയത് കണ്ട് ഡാരൻ ക്രോസിന് കരയണോ അതോ ദേഷ്യപ്പെടണോ എന്ന് അറിയാത്ത അവസ്ഥയായി. അയാൾ തിരിഞ്ഞ് വീണ്ടും സ്കോട്ടിനെ വെടിവെക്കാൻ പോവുകയാണ്. തന്റെ നേരെ ചാടി വന്ന സ്കോട്ടിനെ അയാൾ കൈകൊണ്ട് തട്ടിതെറിപ്പിക്കുന്നു. സ്കോട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീഴാൻ പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് അവന് ഹെലികോപ്റ്ററിന്റെ ഒരു വള്ളിയിൽ പിടുത്തം കിട്ടി. ആ വള്ളിയിൽ തൂങ്ങി പിടിച്ച് സ്കോട്ട് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് കയറി വരാൻ ശ്രമിച്ചു. പക്ഷെ ഉള്ളിലേക്ക് കയറുമെന്ന് നോക്കിയപ്പോഴാണ് യെല്ലോ ജാക്കറ്റ് സ്യൂട്ട് ആദ്യമായിട്ട് ഇട്ട ഒരാളെ കാണാനാവുന്നത്. വേറെ ആരുമല്ല, യെല്ലോ ജാക്കറ്റ് സ്യൂട്ട് നിർമ്മിച്ച ഡാരൻ ക്രോസ് തന്നെയാണ് അതിട്ട് നിൽക്കുന്നത്. ഈ സമയത്ത് ഈ ഹെലികോപ്റ്ററിൽ നടക്കുന്ന വെടിവെപ്പൊക്കെ കണ്ട് ഹെലികോപ്റ്ററിനെ പിന്തുടർന്ന് പാക്സ്റ്റണും വേറൊരു പോലീസുകാരനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിന്റെ ആൻമാൻ സ്യൂട്ടിൽ പ്രത്യേകിച്ച് യാതൊരു ആയുധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡാരൻ ക്രോസിന്റെ യെല്ലോ ജാക്കറ്റിലാവട്ടെ രണ്ട് സൈഡിൽ നിന്നും ലേസർ വിടാൻ പറ്റിയ ആയുധങ്ങൾ വരെ ഉണ്ടായിരുന്നു. ആ ലേസർ വെച്ച് സ്കോട്ടിനെ അയാൾ ആക്രമിക്കുകയാണ്. സ്കോട്ട് ചെറുതായിരുന്നതുകൊണ്ട് ആ ലേസറിൽ നിന്നെല്ലാം ചാടി രക്ഷപ്പെടാൻ അവൻ ഒരുവിധം പറ്റുന്നു. വലുതായി നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഡാരൻ ക്രോസ് ആദ്യമായി യെല്ലോ ജാക്കറ്റ് സ്യൂട്ട് വെച്ച് ചെറുതാവുകയാണ്. ചെറുതായതിനു ശേഷം വീണ്ടും യെല്ലോ ജാക്കറ്റ് ഇട്ട ഡാരൻ ക്രോസും ആൻമാൻ സ്യൂട്ട് ഇട്ട സ്കോട്ട് ലാങ്ങും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് യെല്ലോ ജാക്കറ്റിലെ ലേസറുകൾ കൊണ്ട് ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന പൈലറ്റുകൾ മരിച്ചു പോവുകയാണ്. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം പോകുന്നു. പിന്നെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ വെച്ചായി ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ്. അവർ ഫൈറ്റ് ചെയ്ത് അവസാനം യെല്ലോ ജാക്കറ്റ് കൊണ്ടുവന്ന സ്യൂട്ട് കേസിന്റെ ഉള്ളിലായി പോകുന്നു. സ്യൂട്ട് കേസ് ആണെങ്കിൽ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഹെലികോപ്റ്റർ വേറെ വഴിക്ക് പോകുന്നു, സ്യൂട്ട് കേസ് താഴേക്കും പോകുന്നു. പിന്നെ സ്യൂട്ട് കേസിന്റെ ഉള്ളിൽ വെച്ചായി വെടിയിടി. ഫൈറ്റിന്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന ഫോണിൽ പറയുന്ന പാട്ട് സെർച്ച് ചെയ്ത് അത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനിൽ സ്കോട്ട് അറിയാതെ കയറി ചവിട്ടുകയാണ്. ആ സമയത്താണ് ഡാരൻ ക്രോസ് പറയുന്നത്, സ്കോട്ട് ലാങ്, നിന്നെ ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് അയക്കും. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും കാമം, പ്രേമവതിയാമൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഫൈറ്റ് ചെയ്ത് അവരുണ്ടായിരുന്ന സ്യൂട്ട് കേസ് നേരെ വന്ന് വീഴുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. ആ വീട്ടിലുണ്ടായിരുന്നവർ എന്താണ് ആകാശത്ത് നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീണതെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വെള്ളം തട്ടിതെറിപ്പിച്ച് പുറത്തേക്ക് വലുതായി വരുന്നത് യെല്ലോ ജാക്കറ്റ് ഇട്ട ഡാരൻ ക്രോസ് ആണ്. അവിടെയുള്ളവർ പേടിച്ച് പോലീസിന് വിളിക്കാൻ പോവുകയാണ്. ഡാരൻ ക്രോസ് അവരെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നു. കൃത്യസമയത്ത് സ്കോട്ട് വലുതായി അവൻ അടിച്ചു മാറ്റുകയാണ്. പക്ഷെ ദേഷ്യം വന്ന ഡാരൻ ക്രോസ് സ്കോട്ടിനടുത്ത് ദൂരേക്ക് എറിയുന്നു. സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി ഡാരൻ ക്രോസ് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഡാരൻ ക്രോസ് ചെറുതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ സ്കോട്ട് ആണെങ്കിൽ വലുതായിരിക്കുകയാണ്. സ്കോട്ട് അവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ടെന്നീസ് ബാറ്റ് എടുത്ത് ഡാരൻ ക്രോസിനെ ഒരൊറ്റ അടി. ഡാരൻ ക്രോസ് ചെറുതായിരുന്നത് കൊണ്ട് തന്നെ ആ അടി കൊണ്ട് അയാൾ തെറിച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് ലാമ്പിൽ പെട്ടുപോവുകയാണ്. ഷോക്ക് അടിച്ചിരുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഡാരൻ ക്രോസ് ചത്തോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ആ വീട്ടിലേക്ക് പാക്സ്റ്റണും മറ്റേ പോലീസുകാരനും കൂടി കയറി വരുന്നത്. സ്കോട്ട് പെട്ടെന്ന് ആലോചിക്കാതെ തന്റെ ഹെൽമെറ്റ് ഊരുകയാണ്. അത് സ്കോട്ടായിരുന്നു എന്ന് കണ്ട് പാക്സ്റ്റൺ ഞെട്ടിപ്പോയി. പാക്സ്റ്റൺ സ്കോട്ടിനോട് അനങ്ങാതെ നിൽക്കാൻ പറയുന്നു. പക്ഷെ സ്കോട്ട് താൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് പാക്സ്റ്റൺ
വെസ്റ്റേൺ സ്കോട്ടിനെ ഷോക്ക് അടിപ്പിച്ച് നിലത്ത് കിടത്തുകയാണ്. കുറച്ചു സമയത്തേക്ക് സ്കോട്ടിന്റെ ബോധം പോയി. സ്കോട്ടിന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് പാക്സ്റ്റണും പോലീസുകാരനും കൂടി അവനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അപ്പോഴും ഷോക്ക് അടിച്ചിരുന്ന ഡാരൻ ക്രോസ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് സ്കോട്ടിനോട് അടങ്ങാത്ത പകയായി. ബോധം വന്നപ്പോ സ്കോട്ട് പോലീസ് വണ്ടിയുടെ പിന്നിലിരിക്കുകയാണ്. മുന്നിൽ പാക്സ്റ്റണും മറ്റേ പോലീസുകാരനും ഇരിക്കുന്നുണ്ട്. സ്കോട്ടിന്റെ കയ്യിലാണെങ്കിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. അവന്റെ ഹെൽമെറ്റ് ഊരി തൊട്ടടുത്ത് വെച്ചിരിക്കുകയാണ്. സ്കോട്ടിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ പറയുന്നു, പാക്സ്റ്റൺ, ഈ ഒരു വട്ടമെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി തിരിക്ക്, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പോ, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ് സ്കോട്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാണ്, ജയിലിലേക്ക്. പാക്സ്റ്റൺ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ വീടിന്റെ ബാക്കിൽ ലോകത്തിന് ആപത്തായിട്ടുള്ള ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതിനെ നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ഇത് കേട്ട് ദേഷ്യം വന്ന് പാക്സ്റ്റൺ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ്. എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞ് സ്കോട്ടിനോട് ദേഷ്യത്തിൽ പറയുന്നു, നിന്നെ സത്യത്തിൽ ജയിലിലേക്കല്ല കൊണ്ടുപോകേണ്ടത്, ഭ്രാന്താശുപത്രിയിലേക്കായിരുന്നു. നീ ഈ കാണിക്കുന്ന ഭ്രാന്തൊക്കെ കണ്ട് എനിക്ക് വരെ ഭ്രാന്തായി പോയി. ഇനി നീ പറയുന്ന ഒരു കാര്യവും ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. മര്യാദയ്ക്ക് മിണ്ടാതെ വരുന്നതാണ് നിനക്ക് നല്ലത്. പെട്ടെന്ന് അവിടേക്ക് ഒരു അറിയിപ്പ് വരികയാണ്. സ്ട്രീറ്റ് നമ്പർ 840 എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രീറ്റ് ഏതാണെന്ന് വെച്ചാൽ പാക്സ്റ്റന്റെ വീടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് സ്കോട്ടിന്റെ മകൾ കാസി ഉള്ളത്. സ്കോട്ടിന് പ്രശ്നം മനസ്സിലായി. എന്തോ പന്തിയേടുണ്ടെന്ന് പാക്സ്റ്റണ് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ കാർ പിന്നിലോട്ട് തിരിക്കുകയാണ്. എന്നിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവരവിടെ എത്തുമ്പോഴേക്കും കാസിയുടെ അടുത്തേക്ക് യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിൽ ഡാരൻ ക്രോസ് എത്തിയിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട കാസി, അധികം വൈകാതെ മരിക്കാം. നീ ഒരു മോൺസ്റ്റർ ആണോ? എന്നെ കണ്ടിട്ട് ഒരു മോൺസ്റ്ററിന്റെ പോലെ തോന്നിയോ? ഇല്ല, മോൺസ്റ്ററിന്റെ അച്ഛന്റെ പോലെ തോന്നി. എനിക്കെന്റെ ഡാഡിയെ കാണണം. എനിക്കും കാണേണ്ടത് നിന്റെ ഡാഡിയെ തന്നെയാണ് മോളെ, ഇവിടെ വാ എന്ന് പറഞ്ഞ് ഡാരൻ ക്രോസ് കാസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താണ് പാക്സ്റ്റണും സ്കോട്ടും കൂടി ആ വീട്ടിലേക്ക് വരുന്നത്. സ്കോട്ടിനെ നോക്കാതെ പാക്സ്റ്റണും പോലീസുകാരനും കൂടി അവരുടെ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടി. ഇത് തന്നെയാണ് തക്കമെന്ന് വിചാരിച്ച് സ്കോട്ട് ഒരു തരത്തിൽ മലർന്നും കമഴ്ന്നുമൊക്കെ കിടന്ന് തന്റെ ഹെൽമെറ്റ് തലയിൽ വെക്കുകയാണ്. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് ഡോക്ടർ ഹാങ് പിം പ്രത്യേകം പറഞ്ഞിരുന്നു. ഹെൽമെറ്റ് തലയിൽ വീണ ഉടനെ തന്റെ കയ്യിലെ ബട്ടൺ ഞെക്കി സ്കോട്ട് ചെറുതാവുകയാണ്. പിന്നെ സമയം കടന്നില്ല, എല്ലാ വേഗവും എടുത്തോടി കാസിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ കാസിയുടെ മുന്നിൽ അവളെ പേടിപ്പിച്ചുകൊണ്ട് ഡാരൻ ക്രോസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വന്നെത്തി. ഇതിന്റെ ഡാഡിയാണോ? ഹായ് പീനട്ട്, ഞാൻ നിന്റെ ഡാഡിയാണ്. ഞാനിപ്പോ മോൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. ഡാരൻ, ചെറിയ പിള്ളേരുടെ അടുത്ത് പോയി കളിക്കാതെ എന്റെ അടുത്തൊന്ന് മുട്ടി നോക്ക് എന്ന് പറഞ്ഞ് സാധനങ്ങളെ ചെറുതാക്കാനുള്ള ഡിസ്ക് എടുത്ത് സ്കോട്ട് ഡാരന്റെ മേലേക്ക് എറിയുന്നു. അങ്ങനെ ഡാരനും ചെറുതായി. ഡാരൻ ചെറുതായി കഴിഞ്ഞ് സ്കോട്ടിന് ഒരു ആവേശം വരികയാണ്. കാരണം ഈ ചാൻസിൽ ഡാരനെ തീർത്തില്ലെങ്കിൽ ഒരു പക്ഷേ തന്റെ മാത്രമല്ല തന്റെ മകളുടെയും ജീവൻ അവൻ കളയും. അതുകൊണ്ട് ഇത് സ്കോട്ടിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. എല്ലാ ആത്മവിശ്വാസവും എടുത്ത് സ്കോട്ട് വീണ്ടും ചെറുതായി. യെല്ലോ ജാക്കറ്റ് ഇട്ട ഡാരൻ ക്രോസുമായി ഫൈറ്റ് ചെയ്യാൻ. You have to help Daddy pay for his mistakes. Stay behind me, okay? Stay behind me. ഫൈറ്റിനിടയ്ക്ക് പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ചെറുതായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന സ്കോട്ട് ഒറ്റയ്ക്കായിരുന്നില്ല, അവന്റെ കൂടെ ഉറുമ്പുകളുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. സ്കോട്ട് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഉറുമ്പുകളെല്ലാം കൂടി ഡാരൻ ക്രോസിന്റെ മേലേക്ക് ചാടി കയറുകയാണ്. പക്ഷെ ഡാരൻ ഒരു വിധത്തിൽ തന്റെ ലേസർ ഉപയോഗിച്ച് ഉറുമ്പുകളെ നശിപ്പിക്കുന്നു. സ്കോട്ടിനെയും ലേസർ വെച്ച് തകർക്കാൻ നോക്കിയെങ്കിലും സ്കോട്ട് അതിൽ നിന്നൊക്കെ ചാടി മാറി രക്ഷപ്പെടുകയാണ്. കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങളൊക്കെ വെച്ചാണ് ഇവരുടെ ഫൈറ്റ്.
പരസ്പരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുക, ലേസർ വിടാൻ നോക്കുക, ചാടി മാറുക, ഇങ്ങനെയാണ് ഇവരുടെ ഫൈറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കളിപ്പാട്ടം തന്നെ തന്നെ മറിഞ്ഞു വീഴുന്ന പോലൊക്കെയാണ് തോന്നും. കാരണം ഇത് ചെറിയ ലോകത്തെ ഫൈറ്റാണ്. ഈ സമയത്ത് സ്കോട്ടിനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് ലൂയിസും ഫ്രണ്ട്സും കൂടി വരികയാണ്. ഇന്ന് എന്തു വന്നാലും സ്കോട്ടിനെ സഹായിച്ച് സ്കോട്ടിനെ കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാണ് ലൂയിസ് വരുന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് അവിടെ ഒരു കൂട്ടം പോലീസുകാരും പോലീസ് വണ്ടിയും ഒക്കെ നിൽക്കുന്നത്. ലൂയിസിന് അത് കണ്ട് കുറച്ച് പേടിയായി. ലൂയിസ് ഡേവിനോട് പറയുന്നു, ഡേവേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കൊന്നും തോന്നരുത്, നീ വണ്ടി പിന്നിലേക്ക് എടുത്തേ. അപ്പോ സ്കോട്ടിന്റെ കാര്യം? എട, പ്രതികാരം നമുക്ക് നാളെ ചെയ്താ പോരെ. നീ തൽക്കാലം വണ്ടി ബാക്കിലേക്ക് എടുക്ക്. എന്താ നിനക്ക് സ്പീഡ് ഇല്ലാത്ത? പെട്ടെന്ന് ബാക്കിലേക്ക് എടുക്കാൻ. എടാ പോലീസ് നമ്മൾക്ക് പുല്ലാണ്, പക്ഷെ നീ തൽക്കാലം വണ്ടി ബാക്കിലേക്ക് എടുക്ക്. പോട്ടെ പോട്ടെ, ബാക്കി പോട്ടെ. എന്റെ പൊന്നിടേ വന്ന് പെട്ടെന്ന് വണ്ടി എടുക്കോ? പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുളിക്കാനാ, ഐ മീൻ കുതിക്കാനാ, നിനക്കറിയാലോ. നൈസായിട്ട് ബാക്കി പോട്ടെ. പോട്ടെ, ബാക്കി പോട്ടെ, ബാക്കി പോട്ടെ. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡാരൻ കോസ് പറയുന്നു, സ്കോട്ട് നിന്റെ നിലനിൽപ്പ് തന്നെ എനിക്ക് നാണക്കേടാണ്. ചെറുതാവാനുള്ള ടെക്നോളജി അതെന്റെ കയ്യിൽ മാത്രം മതി. ഇന്ന് നിന്റെ അവസാനമാണ്. എന്നാൽ നീ ആദ്യം എന്നെ ഒന്ന് കൊന്നു കാണിക്ക്. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു സഹായം ചെയ്തു തരാം. നീ വലുതാണെങ്കിൽ എന്നെ കൊല്ലാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സ്കോട്ട് തന്റെ കയ്യിലുള്ള ബ്ലൂ ഡിസ്ക് എടുത്ത് ഡാരന്റെ നേരെ എറിയുകയാണ്. ഡാരനെ വലുതാക്കാൻ വേണ്ടിയാണ് എറിയുന്നത്. പക്ഷേ ആ ഡിസ്ക് തട്ടിത്തെറിച്ചു പോയി വീഴുന്നത് ഒരു ഉറുമ്പിന്റെ മേലാണ്. പിന്നെ എന്താ ഉണ്ടായതെന്ന് പറയണ്ടല്ലോ. ഉറുമ്പ് നേരെ ഒരു പട്ടിയുടെ അത്ര വലുതാവുകയാണ്. കാസി അത് കണ്ട് പേടിച്ചലറിപ്പോയി. ഉറുമ്പ് നേരെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി. കാസിയെ നോക്കാൻ കേറി വന്ന പാക്സ്റ്റൺ പേടിച്ച് താഴെ വീണു. മാഗിയും ഞെട്ടി തെറിച്ചു പോയി. അടുത്തു നിന്ന് പോലീസുകാരൻ ചോദിക്കുന്നു, ഇതാണോ നിങ്ങളുടെ പുതിയ പട്ടി? ഏതെനത്തിപ്പെട്ടതാ? ഉറുമ്പൻ ഷെപ്പേർഡാണോ? ഡാരൻ ക്രോസ് വലുതായിരിക്കുകയും സ്കോട്ട് ചെറുതായിരിക്കുകയും ചെയ്താലാണ് സ്കോട്ടിന് ഫൈറ്റ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് ഡാരനെ വലുതാക്കാൻ സ്കോട്ട് നോക്കുന്നത്. സ്കോട്ട് വീണ്ടും ബ്ലൂ ഡിസ്ക് എടുത്തെറിയുകയാണ്. പക്ഷെ ഈ വട്ടം അത് ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു ടോയ് ട്രെയിനിന്റെ മേലാണ്. ആ ട്രെയിനും വലിയൊരു വമ്പൻ ട്രെയിനിന്റെ പോലെയായി പുറത്തേക്ക് ചെന്ന് വീഴുകയാണ്. ചുറ്റുമുള്ളവർ അന്തം വിട്ട് എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പാക്സ്റ്റൺ അങ്ങോട്ട് കയറി വന്ന് തോക്ക് ചൂണ്ടുന്നത്. ഡാരന്റെ ശ്രദ്ധ പിന്നെ പാക്സ്റ്റണിന്റെ മേലേക്കായി. ഇനി ഒരേ ഒരു വഴിയുള്ളൂ എന്ന് സ്കോട്ടിന് മനസ്സിലായി. സാമിന്റെ ഡിവൈസിനുള്ളിൽ കയറി അത് നശിപ്പിച്ച പോലെ യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിന്റെ ഉള്ളിൽ കയറി അതും നശിപ്പിച്ച് കളയണം. പിന്നെ ഡാരൻ ക്രോസിനെ നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും. സ്കോട്ട് ചെറുതായി ചെന്ന് യെല്ലോ ജാക്കറ്റിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സ്കോട്ടിന് കടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതിന്റെ കാരണം ഡാരൻ തന്നെ പറയുന്നത്. ആ സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിയം കൊണ്ടാണ്. ടൈറ്റാനിയം നിങ്ങൾക്ക് കേട്ട ഓർമ്മ കാണും. പണ്ട് ഡോക്ടർ ഹാങ് പിമ്മും അദ്ദേഹത്തിന്റെ ഭാര്യ ജാനറ്റും കൂടി ഒരു മിസൈൽ നിർവീര്യമാക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. ആ മിസൈലിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ മിസൈൽ നിർമ്മിച്ചിരുന്നത് ടൈറ്റാനിയം കൊണ്ടാണ്. ആ മിസൈലിന്റെ ഉള്ളിലേക്ക് കടന്നതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ജാനറ്റിന് ആറ്റങ്ങളെക്കാൾ ചെറുതാവേണ്ടതായിട്ട് വന്നു. പിന്നെ ജാനറ്റിനെ ആരും തന്നെ കണ്ടിട്ടില്ല. ഡാരൻ സ്കോട്ടിനെ തട്ടി മാറ്റുകയാണ്. സ്കോട്ട് പാക്സ്റ്റണോട് മോളെ കൊണ്ട് പുറത്തേക്ക് ഓടിക്കോളാൻ പറയുന്നു. പാക്സ്റ്റൺ മോളെ കൊണ്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഡാരൻ ക്രോസ് നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സോറി മോളെ, നിന്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് നീയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇന്ന് സ്കോട്ട് സ്നേഹിക്കുന്ന എല്ലാത്തിന്റെയും അവസാനം കണ്ടേ ഞാൻ അടങ്ങും. പാക്സ്റ്റൺ കാസിയെ എടുത്ത് തന്റെ പിന്നിൽ നിർത്തുകയാണ്. മരിക്കുന്നെങ്കിൽ താൻ ആദ്യം മരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് പാക്സ്റ്റൺ നിൽക്കുന്നത്. സ്കോട്ടിന് മനസ്സിലായി തനിക്കിനി ചെയ്യാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല. സ്കോട്ടിന് ചെയ്യാവുന്നതിന്റെ പരമാവധി അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാനാണ്? നിമിഷങ്ങൾക്കുള്ളിൽ യെല്ലോ ജാക്കറ്റിൽ നിന്നുള്ള ലേസറുകളേറ്റ് പാക്സ്റ്റണും കാസിയും മരിച്ചു വീഴും. പക്ഷേ അതത്ര ഈസി ആയിട്ട് സമ്മതിച്ചു കൊടുക്കാൻ സ്കോട്ടിന് പറ്റില്ലല്ലോ. കാരണം സ്കോട്ട് ജീവിക്കുന്നത് തന്നെ അവന്റെ മകൾക്ക് വേണ്ടിയാണ്. അപ്പൊ സ്വന്തം കൺമുന്നിൽ മകൾ മരിക്കുന്നത് നോക്കി നിൽക്കാൻ സ്കോട്ടിന് എങ്ങനെ സാധിക്കും? ഇനി ഒരേ ഒരു വഴി മാത്രമാണ് ബാക്കിയുള്ളത്, അവസാനത്തെ വഴി. പണ്ട് ജാനറ്റ് മിസൈലിനെ നശിപ്പിക്കാൻ വേണ്ടി ആറ്റങ്ങളുടെ അത്ര ചെറുതായി പോയതുപോലെ സ്കോട്ടിനും ആറ്റങ്ങളെക്കാൾ ചെറുതാവേണ്ടതായിട്ട് വരും. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ സ്കോട്ട് അത് തീരുമാനിച്ചു കഴിഞ്ഞു. അവസാനമായി കാസിയോട് ബൈ പറഞ്ഞ് സ്കോട്ട് യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിന്റെ നടുഭാഗത്തേക്ക് നോക്കി ചാടുകയാണ്. എന്നിട്ട് തന്റെ റെഗുലേറ്റർ പിടിച്ച് അളവിലധികമായി തിരിച്ച് പ്രവർത്തിപ്പിക്കുന്നു. പണ്ട് ജാനറ്റിന് സംഭവിച്ചതുപോലെ തന്റെ മകൾക്ക് വേണ്ടി സ്കോട്ട് അത് ചെയ്യുകയാണ്. സ്കോട്ട് ഒരുപാട് ഒരുപാട് ചെറുതാവാൻ തുടങ്ങി. ഉറുമ്പുകളുടെ അത്ര ചെറുതായി, ഉറുമ്പുകളെക്കാൾ ചെറുതായി, വീണ്ടും ഒരുപാട് ചെറുതായി. യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിനുള്ളിലേക്ക് സ്കോട്ട് കടന്നു. യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിനുള്ളിൽ കണ്ട ഓരോ കണക്ഷനും സ്കോട്ട് അടിച്ചടിച്ച് തകർത്തു. അങ്ങനെ തകർത്ത് സ്കോട്ട് മുന്നേറിക്കൊണ്ടേയിരുന്നു. ഇതിന്റെയൊക്കെ കുഴപ്പം പറ്റിക്കൊണ്ടിരിക്കുന്നത് ഡാരൻ ക്രോസിനാണ്. അങ്ങനെ അവസാനത്തെ ഊഴം വെച്ച് ഡാരൻ ക്രോസ് സ്വന്തമായി നിർമ്മിച്ച ക്രോസ് പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്ന ഭാഗവും സ്കോട്ട് അടിച്ച് തകർത്തു. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ സ്യൂട്ട് ചെറുതാവാൻ തുടങ്ങി. പക്ഷെ ഡാരൻ ക്രോസ് ചെറുതായില്ല. ആ സ്യൂട്ടിന്റെ ഉള്ളിൽ ഞെരിഞ്ഞമർന്ന് കൈകാലുകൾ വലിഞ്ഞ് മുറുകി ഡാരൻ ക്രോസ് മരിച്ചു പോവുകയാണ്. അതും പിം ടെക്നോളജീസ് പൊട്ടിത്തെറിച്ച് അതിന്റെ കേന്ദ്രത്തിലേക്ക് വലിഞ്ഞ് ഒന്നുമില്ലായ്മയിലേക്ക് ശൂന്യമായി പോയതുപോലെ ഡാരൻ ക്രോസും ആ സ്യൂട്ടും കൂടി
ഒന്നുമില്ലാതെയായി പോവുകയാണ്, ശൂന്യത മാത്രം. അപ്പോ സ്കോട്ട് ഇവിടെ പാക്സ്റ്റന്റെയും മകളുടെയും കണ്ണുകൾ തിരയുന്നത് സ്കോട്ടിനെയാണ്. പക്ഷെ സ്കോട്ടിനെ അവിടെ എങ്ങും കാണാനില്ല. കാരണം സ്കോട്ട് അവരുടെ കണ്ണുകൾക്ക് കാണാവുന്നതിലും ചെറുതാണ്. ഉറുമ്പുകളുടെ കണ്ണുകൾക്ക് കാണാവുന്നതിനേക്കാൾ ചെറുത്, ഒരാറ്റത്തിനേക്കാൾ ചെറുത്. സ്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സബ് അറ്റോമിക് ലെവലിലേക്കാണ്. ഒരാറ്റം എത്ര ചെറുതാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഡോക്ടർ ഹാങ് പിം മുന്നു പറഞ്ഞ കാര്യങ്ങൾ സ്കോട്ടിന്റെ തലയിലൂടെ മിന്നി മറയുകയാണ്. റെഗുലേറ്ററിലിട്ട് അധികം പണിയാൻ നിൽക്കരുതെന്ന് ഡോക്ടർ ഹാങ് പിം മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ മകൾക്ക് വേണ്ടി സ്കോട്ടിന് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നും ഡോക്ടർ ഹാങ് പിം പറഞ്ഞിരുന്നു. സ്കോട്ട് ചെറുതായിക്കൊണ്ടേയിരിക്കും. സമയത്തിനും സ്ഥലത്തിനും കാലത്തിനും യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു ലോകത്തേക്ക് സ്കോട്ട് എന്നേക്കുമായി ചെറുതായിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ചെറുതെന്താണോ അതിനേക്കാൾ ചെറുതാവാനുള്ള ഒരു യാത്ര. മനുഷ്യർ കണ്ടെത്തിയ സയൻസിന്റെ നിയമങ്ങൾക്ക് ആ ലോകത്ത് യാതൊരു പ്രാധാന്യവുമില്ല. സ്കോട്ടിന്റെ യാത്ര തുടരുന്നു. എന്നേക്കുമായി ചെറുതാവാനുള്ള ഒരിക്കലും അവസാനിക്കാത്ത യാത്ര. അവന്റെ ബോധം മറയാൻ തുടങ്ങി. തന്റെ അവസാനമാണിതെന്ന് സ്കോട്ടിന് മനസ്സിലായി. ഡോക്ടർ ഹാങ് പിൻ പറഞ്ഞതുപോലെ സ്കോട്ട് സ്നേഹിക്കുന്നതും സ്കോട്ടിനെ സ്നേഹിക്കുന്നതുമായ എല്ലാം സ്കോട്ടിനെ വിട്ടുപിരിയാൻ പോവുകയാണ്. ഇനിയൊരു മടക്കയാത്രയില്ല. സ്കോട്ടിന് തന്റെ കൈകാലുകൾ മരവിച്ചതുപോലെ തോന്നി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ വളരെ ഇരുട്ടുമൂടിയ ഒരു സ്ഥലത്താണ് സ്കോട്ട് ചെന്ന് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഡാഡിയോട് തിരിച്ചു വരാൻ പറയുന്ന കാസിയുടെ ശബ്ദം സ്കോട്ടിനെ കേൾക്കുന്നത് പോലെ തോന്നി. അത് സ്കോട്ടിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സ്കോട്ട് തന്റെ ശക്തി തിരിച്ചെടുത്തു. തന്റെ കയ്യിലെ വലുതാവാനുള്ള ബട്ടൺ ഞെക്കി നോക്കി. പക്ഷെ സാധിക്കുന്നില്ല. ഡോക്ടർ ഹാങ് പിം പറഞ്ഞതുപോലെ ഇനിയൊരു തിരിച്ചുവരവില്ല. പക്ഷേ തിരിച്ചുവരാൻ പറയുന്ന കാസിയുടെ ശബ്ദം സ്കോട്ട് എങ്ങനെയാണ് കേട്ടില്ലെന്ന് വെക്കുക? ആ വിളി കേൾക്കാതിരിക്കാൻ സ്കോട്ടിന് പറ്റില്ല. സ്കോട്ട് ആലോചിക്കാൻ തുടങ്ങി. തനിക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? എങ്ങനെയും തനിക്ക് കാസിയുടെ അടുത്ത് തിരിച്ചെത്തിയേ പറ്റൂ. അപ്പോഴാണ് സ്കോട്ടിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. താൻ പണ്ട് റെഗുലേറ്ററിൽ പണിയാൻ നോക്കുന്ന സമയത്ത് ഈ സ്യൂട്ട് എന്താണെന്നും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ബെൽറ്റ് ഭാഗത്തെ റെഗുലേറ്ററിന്റെ സ്ഥാനത്ത് ഒരു പ്രത്യേക പോർട്ട് സ്കോട്ട് കണ്ടിരുന്നു. പണ്ട് ഈ സ്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് സ്കോട്ടിന്റെ കയ്യിലുള്ള റെഡ് ഡിസ്കും ബ്ലൂ ഡിസ്കും ഡോക്ടർ ഹാങ് പിം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കോട്ടിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് റെഗുലേറ്ററിനുള്ളിലെ ആ ഭാഗമെന്ന് പറയുന്നത് ഡിസ്ക് വെക്കാൻ പറ്റിയ പോലെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന് കരുതി സ്കോട്ട് ഒരു കാര്യം ചെയ്യുകയാണ്. തന്റെ പോക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു ബ്ലൂ ഡിസ്ക് എടുത്ത് റെഗുലേറ്ററിന്റെ ആ ഭാഗത്ത് വെക്കുകയാണ്. എന്നിട്ട് അവസാനമായി തന്റെ കയ്യിലെ വലുതാവാനുള്ള ബട്ടൺ ഒന്ന് അമർത്തി നോക്കി. ഒരു പക്ഷേ സ്കോട്ടിന്റെ ഭാഗ്യമായിരിക്കാം സ്കോട്ടിനെ കൊണ്ട് അങ്ങനെ തോന്നിച്ചത്, അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള കാസിയുടെ വിളിയായിരിക്കാം. എന്തായാലും അത്ഭുതമെന്ന് പറയട്ടെ, സ്കോട്ട് വീണ്ടും വലുതാവാൻ തുടങ്ങി. ചെറുതായി പോയ എല്ലാ പാതയിലൂടെയും സ്കോട്ട് വീണ്ടും വലുതായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വലുതായി വലുതായി കാസിയുടെ മുന്നിലേക്ക് ഒരു ഹീറോയെ പോലെ സ്കോട്ട് വീണ്ടും വന്ന് നിൽക്കുകയാണ്. സ്കോട്ട് അല്ല, ഉറുമ്പുകളുടെ ലോകത്തെ രാജാവ്, അവന്റെ മകളുടെ ഒരേ ഒരു ഹീറോ ആന്റ്മാൻ. സ്കോട്ടിനെ കണ്ട സന്തോഷത്തിൽ കാസി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് പാക്സ്റ്റണും കണ്ണു നിറയാൻ തുടങ്ങി. പോലീസും ബാക്കിയുള്ളവരും അങ്ങോട്ട് ഓടി കയറി വരികയാണ്. അപ്പോഴേക്കും സ്കോട്ട് ചെറുതായി പോയി. കാരണം എല്ലാവരുടെ മുന്നിലും സ്കോട്ടാണ് ആൻഡ്മാൻ എന്നുള്ള കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോ ഈ കാര്യം അറിയുന്നത് കാസിക്കും പാക്സ്റ്റണുമാണ്. മാഗി വന്ന് മകളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ കാസിയുടെ കണ്ണ് അപ്പോഴും ചെറുതായി നിൽക്കുന്ന സ്കോട്ടിന്റെ മേലായിരുന്നു. സ്കോട്ട് മകളോട് ബൈ കാണിച്ച് അവിടെ നിന്ന് ചാടി മറയുകയാണ്. അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ഡോക്ടർ ഹാങ് ടിമിന്റെ വീടാണ്. വെടികൊണ്ടെങ്കിലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സബ് അറ്റോമിക് ലെവലിലേക്ക് ചെറുതായി പോയപ്പോൾ അവിടെ എന്താണ് കണ്ടത്, എങ്ങനെ തിരിച്ചെത്തി, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് സ്കോട്ടിനോട് ഡോക്ടർ ഹാങ് ചോദിക്കുകയാണ്. പക്ഷെ സ്കോട്ടിന് പ്രത്യേകിച്ചൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മനുഷ്യന്റെ മനസ്സിന് ഉൾക്കൊള്ളാനാവുന്നതിലും വലിയ കാര്യങ്ങളായിരിക്കും ആ ചെറിയ ലോകത്ത് സ്കോട്ട് കണ്ടത്. അതുകൊണ്ടാണ് സ്കോട്ടിനതൊന്നും ഓർമ്മയില്ലാത്തത്. എന്തായാലും അവസാനമായിട്ട് ഡോക്ടർ ഹാങ്കിന് സ്കോട്ടിനെ ഓർത്ത് മനസ്സ് നിറഞ്ഞു. സ്കോട്ടിനെ അദ്ദേഹം ഒരുപാട് അഭിനന്ദിക്കുന്നു. സ്കോട്ട് ഡോക്ടർ ഹാങ് ടിമിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ ഡോക്ടർ ഹാങ്ക്, ഞാൻ പിന്നെ വരാം. നിങ്ങൾക്ക് ഇപ്പോ റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. റെസ്റ്റ് ഇൻ പീസ്. സ്കോട്ടും ഹോപ്പും കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞ് ഡോക്ടർ ഹാങ് പിം ഒരു കാര്യം ആലോചിക്കുകയാണ്. അപ്പോ സബ് അറ്റോമിക് ലെവലിലേക്ക് പോയാലും തിരിച്ചു വരാനൊക്കെ സാധിക്കുമല്ലേ? പിന്നെ അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഒരു പക്ഷേ തന്റെ ഭാര്യ ജാനറ്റ് ഇപ്പോഴും സബ് അറ്റോമിക് ലെവലിൽ ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇനി അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അദ്ദേഹത്തിന് ഇനി റെസ്റ്റ് ഇല്ല. തന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇനി ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ശ്രമം. അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കുന്നു. അപ്പൊ അവിടെ കാണുന്നത് ഹോപ്പും സ്കോട്ടും കൂടി പരസ്പരം കിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സ്കോട്ട്, ഹോപ്പ്, എന്താ ഇപ്പൊ സംഭവിച്ചത്? അച്ഛാ, ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛാ. എന്തിനാ ഹോപ്പ് കള്ളം പറയുന്നത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഹാങ് കണ്ടെത്തി. സ്കോട്ട്, നിങ്ങൾ തമ്മിൽ ലവ് ആണെന്ന് മറ്റുമാണ് പറയാൻ വരുന്നതെങ്കിൽ അതിനു മുൻപ് എന്നെ വെടിവെച്ച് കൊന്നേക്ക്. ഡോക്ടർ ഹാങ്ക്, എനിക്കൊരു സത്യം തുറന്നു പറയാനുണ്ട്.
ഞാൻ സത്യത്തിൽ ഒരു പാവമാണ്. പുറത്തേക്ക് കടന്ന ഉടനെ ഹോപ്പ് എന്നെ വിളിച്ച് കിസ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഒരു പാവമായി പോയില്ലേ, ഒരു കിസ് അല്ലെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു. അതൊരു തെറ്റാ. എന്തായാലും ഹോപ്പ്, നീ എന്നെ പിടിച്ച് കിസ് ചെയ്തത് വളരെ മോശമായി പോയി. ഇനി ആരോടും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ പിന്നെ കാണാം എന്ന് പറഞ്ഞ് സ്കോട്ട് നൈസ് ആയിട്ട് അവിടെ നിന്ന് വലിയുകയാണ്. കാര്യം എന്താണെന്നൊക്കെ ഡോക്ടർ ഹാങ് പിമ്മിന് ഏകദേശം മനസ്സിലായി. ആൾ സ്കോട്ടിനോട് വിളിച്ചു പറയുന്നു, സ്കോട്ട്, നീ ഒരു ഉടായ്പാണെന്ന് എനിക്ക് പണ്ടേ അറിയാം, പക്ഷേ ഉടായ്പകളുടെ രാജാവാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഡോക്ടർ ഹാങ് പിം മകളെ കൂട്ടി അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. ആ കാഴ്ച കണ്ട് ഹോപ്പിന്റെ കണ്ണുകളിൽ തിളക്കം വരികയാണ്. അവൾ ഇത്രനാൾ കാത്തിരുന്ന സ്യൂട്ട്, ആ സ്യൂട്ട് ഡോക്ടർ ഹാങ് പിം നിർമ്മിച്ചത് തന്റെ ഭാര്യയായിരുന്ന ജാനറ്റിന് വേണ്ടിയായിരുന്നു. ആ സ്യൂട്ടിന് അദ്ദേഹം ഇട്ട പേര് വാസ്പ് എന്നാണ്. മോളെ, ഈ സ്യൂട്ട് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഇതിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപേ അമ്മ നമ്മളെ വിട്ടു പോയി. പിന്നെ ഞാൻ ഇതിന്റെ പണി പൂർത്തിയാക്കിയില്ല, കാരണം ഈ സ്യൂട്ട് ഇടാൻ പറ്റിയ ഒരാളെയും എനിക്ക് കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് ഈ സ്യൂട്ട് ഇടാൻ പറ്റിയ ഒരാൾ എന്റെ കൂടെയുണ്ട്, അതെന്റെ സ്വന്തം മകളാണ്. ഇനി ഈ സ്യൂട്ട് നീ ധരിക്കണം ഹോപ്പ്, അതാണ് എന്റെ ആഗ്രഹം. അച്ഛനും നിന്റെ വിശ്വാസമാണ്. കാലങ്ങളായി താൻ കാത്തിരുന്ന അവസരം വന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഡോക്ടർ ഹാങ്ക് മകളെ വിശ്വസിച്ച് ആ സ്യൂട്ട് അവൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഹോപ്പിന് വളരെയധികം സന്തോഷമായി. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പോ പാക്സ്റ്റണും മാഗിയും സ്കോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ സോൾവ് ആയി. എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിന്റെ മേലുള്ള കേസുകളൊക്കെ പാക്സ്റ്റന്റെ സ്വാധീനം വെച്ച് അവൻ ഒതുക്കി തീർത്തെന്ന് പറയുന്നു. അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല, കാരണം സ്കോട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നന്മ ഉദ്ദേശിച്ച് മാത്രമാണ്. താങ്ക് യു പാക്സ്റ്റൺ, ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. കാസിയുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. താങ്ക് യു സോ മച്ച്. പക്ഷേ സ്കോട്ട്, ഞാനിത് ചെയ്തത് കാസിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു കുടുംബം പോലെ സന്തോഷമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. സ്കോട്ട് കാരണം വലുതായി പോയ ഉറുമ്പുണ്ടല്ലോ, അതിനെ ഇപ്പോ സീക്രട്ട് ആയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് സ്കോട്ടിന്റെ മകൾ കാസിയാണ്. പെട്ടെന്ന് സ്കോട്ടിന് ഒരു കോൾ വരികയാണ്. കോൾ നോക്കിയപ്പോ വിളിക്കുന്നത് മറ്റാരുമല്ല, സ്കോട്ടിന്റെ ഫ്രണ്ട് ലൂയിസ്. എന്തെങ്കിലും ഒരു പണിയായിരിക്കുമോ എന്ന് സ്കോട്ടിന് സംശയം തോന്നി. എന്നാലും ലൂയിസ് അല്ല വിളിക്കുന്നത്, ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞ് സ്കോട്ട് ലൂയിസിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിചാരിച്ച പോലെ പുതിയ എന്തോ ഒരു പണിയും കൊണ്ടാണ് ലൂയിസ് വന്നിരിക്കുന്നത്. ലൂയിസ് കഥ പറയാൻ തുടങ്ങുന്നു. ലൂയിസിന്റെ കഥ പറയലിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, അത് സ്കോട്ടിനും നന്നായിട്ട് അറിയാം. സ്കോട്ട് പറയുന്നു, ലൂയിസ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്, നന്നായിട്ടൊന്ന് ശ്വാസമുള്ളിലേക്ക് എടുക്ക്. ഇനി പറയാനുള്ള കാര്യം അധികം വലിച്ചു നീട്ടാതെ പോയിന്റ് പോയിന്റായി പെട്ടെന്ന് പറഞ്ഞു തീർക്ക്. മനസ്സിലായല്ലോ. എന്റെ പൊന്നു സ്കോട്ട്, നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പറയാനുള്ള കാര്യം ദാ പോയി ദേ വന്നു എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു തരും. സിമ്പിൾ മാറ്റർ, ദേ പിടിച്ചോ. ഒരു ദിവസം ഞാനും എന്റെ കസിൻ ഇഗ്നേഷ്യസും കൂടി ഒരു ആർട്ട് മ്യൂസിയത്തിൽ പോയി. അവിടെ ഒരുപാട് പെയിന്റിങ്ങുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ചില പെയിന്റിങ് കണ്ട പെറ്റ തള്ള പോലും സഹിക്കില്ല, അങ്ങനത്തെ പെയിന്റിങ്ങുകൾ. പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാനൊക്കെ പണ്ട് എന്തോരം പെയിന്റ് പണിക്ക് പോയതാ. അങ്ങനെ വീട് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് വെറും 2 ലിറ്റർ പെയിന്റ് മറിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആ വീടിന്റെ ഓണർ എന്റെ തലക്കടിച്ചു. അതിന്റെ ദേഷ്യത്തിലാണല്ലോ ഞാൻ ആ വീട്ടിൽ നിന്ന് മിക്സി അടിച്ചെടുത്തിട്ട് പോകുന്നത്. ആ ചെറിയ കാര്യത്തിനല്ല എന്നെ ജയിലിൽ വിട്ടത്. ലൂയിസ്, നീ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു, മര്യാദയ്ക്ക് കാര്യം പറ. ഇതാണോ ഇപ്പോഴത്തെ വിഷയം? സോറി ഉണ്ട് ട്രസ്കോട്ടെ, ഞാൻ കഥ പറഞ്ഞു വന്നപ്പോ കുറച്ച് ആവേശത്തിലായി പോയി, അതുകൊണ്ടാ. ഇനി ഞാൻ ശരിക്കും പറഞ്ഞോളാം. അങ്ങനെ ഞാനും എന്റെ കസിനും കൂടി അവിടെ നിൽക്കുമ്പോഴാണ് എന്റെ കസിൻ എന്നോട് ഒരു കാര്യം പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പൊന്നു ലൂയിസ്, ഞാൻ ബാറി പോയപ്പോ അവിടെ ഒരു കിടുക്കാച്ചി പെണ്ണിനെ കണ്ടു. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി വെടിക്കെട്ട ഐറ്റം. അപ്പൊ ഞാൻ എന്റെ കസിനോട് ചോദിച്ചു, എന്റെ പൊന്നിടാവേ നീ വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് തൃശൂർ പൂരത്തിനാണോ പോയത്, അതോ ബാറിലാണോ പോയത്? അപ്പൊ എന്റെ കസിൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു ലൂയിസ്, നിന്റെ ഊള കോമഡി ഒക്കെ നിർത്തിയിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പെണ്ണുണ്ടല്ലോ, അവൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. പിന്നെ ഒന്നും പറയണ്ട. എന്റെ കസിൻ ആ ബാറിലെ വെയിറ്റർ അപ്പോപ്പിനോട് ചോദിച്ചു, പൊന്നപ്പൊപ്പ കുഴിയിലേക്ക് പോകുന്നതിന് മുൻപ് ആ പെണ്ണിന്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റോ? എന്റെ കസിൻ അപ്പോപ്പിനോട് അങ്ങനെ ചോദിച്ചപ്പോ അപ്പോപ്പൻ പറയാണ്, എടാ പൊന്നു പോനെ, അവളുടെ നമ്പറിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. പെട്ടെന്ന് ആ പെണ്ണിനെ പോയി പരിചയപ്പെട്ടില്ലെങ്കിൽ അപ്പോപ്പൻ അവളെ വളച്ചെടുക്കുന്ന് കരുതി എന്റെ കസിൻ നേരെ പോയി ആ പെണ്ണിനെ പരിചയപ്പെട്ടു. പരിചയപ്പെടാൻ വേണ്ടി അവിടെ ചെന്ന് ഇരുന്നപ്പോ തൊട്ട് ആ പെണ്ണിനെ ഒടുക്കത്തെ ചാട. അവൾ എന്റെ കസിനോട് പറയാണ്, ഡെമോനെ നീ എന്നെ വളയ്ക്കാനൊന്നും നോക്കണ്ട കേട്ടോ, ഞാനേ ആളൊരു പുലിയ. വളരെ വളരെ സീക്രട്ട് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ എനിക്കറിയാം. വളരെ സീക്രട്ട് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള പല ആൾക്കാരെയും എനിക്കറിയാം. എന്താ ചെയ്യാൻ, ഞാനൊരു സംഭവമായി പോയി. പിന്നെ ഈ സീക്രട്ട് ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ ആരോടും പറയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന സീക്രട്ട് ആയിട്ടുള്ള ഒരാൾ ഒരു അവേഞ്ചറാണ്. ആ കാര്യം പോലും ഞാൻ നിന്നോട് പറയില്ല, കേട്ടല്ലോ. എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യ, ഞാനൊരു സംഭവമായി പോയില്ലേ. ഇത് കേട്ട് എന്റെ കസിൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. പിന്നെയല്ലേ മനസ്സിലാവുന്ന ഈ അവേഞ്ചർ ആരാണെന്ന്. ഈ പെണ്ണുമായിട്ട് ബന്ധമുള്ള അവേഞ്ചർ എന്ന് പറയുന്നത് ഒരു കിടികിടലൻ മനുഷ്യനാണ്. ആളെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഉരുക്കിന്റെ ബോഡിയാണ്, ഉരുക്കിന്റെ ബോഡി. ഈ അവേഞ്ചർ ഈ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മോളെ എനിക്കൊരു പയ്യനെ വേണം. ഞാൻ കുറെ നാളായിട്ട് അങ്ങനെ ഒരുത്തിന് തിരഞ്ഞു നടക്കാണ്. ഒരാവശ്യമുണ്ട്, അതിനുവേണ്ടി നന്നായിട്ട് ചാടാനും മറിയാനും പെട്ടെന്ന് മിന്നായം പോലെ മിന്നി മറിയാനും പറ്റിയ ഒരുത്തന്നെ എനിക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പെണ്ണ് ആ അവേഞ്ചറിനോട് പറയുന്നു, എങ്ങനത്തെ ആള് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി.
എന്റെ കയ്യിൽ എല്ലാത്തരം ആൾക്കാരുണ്ടെന്ന് അറിയാമല്ലോ. ഞാനൊരു സംഭവിപ്പയില്ലേ, ഓടുന്നവനുണ്ട്, ചാടുന്നവനുണ്ട്, മരം കയറുന്നവനുണ്ട്, ഭിത്തിയിലൂടെ എഴുന്നു കയറുന്നവനുണ്ട്, വലവിടുന്നവനുണ്ട്, പാമ്പായി എഴിഞ്ഞെഴിഞ്ഞ് പോകുന്നവനും ഉണ്ട്. ആരെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, എന്താ ചെയ്യാൻ? ഞാനൊരു സംഭവമായി പോയി. അപ്പോഴാണ് ഈ അവഞ്ചർ പറയുന്നത്, മോളെ ഞാൻ അന്വേഷിക്കുന്നത് ചെറുതാവും പറ്റിയവർ തന്നെയാണ്. എന്റെ പൊന്നു സ്കോട്ട്, ഈ കാര്യം കേട്ട് ഞാനങ്ങോട്ട് ഞെട്ടിപ്പോയില്ലേ? കാരണം ചെറുതാവും പറ്റുന്നത് നിനക്കാണെന്ന് അറിയുന്നത് നിന്റെ ഫ്രണ്ട് ഞാനാണല്ലോ. എന്റെ കസിൻ ആണല്ലോ ഇഗ്നേഷ്യസ്. ആ പെണ്ണിന്റെ വയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം അറിയാതെ എന്റെ കസിനോട് പറഞ്ഞുപോയി. അപ്പൊ ഞാൻ എന്റെ കസിനോട് പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞിട്ട് അവേഞ്ചറിനോട് ചോദിക്കാൻ പറഞ്ഞു. ആ അവേഞ്ചർ ആ പെണ്ണിനോട് ചോദിച്ചു വിട്ട് എന്റെ കസിനോട് പറഞ്ഞത് നിന്നെ പോലെ ചെറുതാവും പറ്റിയ ഒരാളെയാണെന്ന്. ഈ പെണ്ണ കാര്യം ചെന്ന് അവേഞ്ചറിനോട് ചോദിച്ചു. ലൂയിസ്, അവേഞ്ചേഴ്സിൽ ഒരാൾക്ക് ചെറുതാവുന്ന ഒരാളെ വേണം. ഞാൻ നിന്റെ ഫ്രണ്ട് ആണെന്ന് നിന്റെ കസിൻ അറിയാം. ആ കാര്യം ആ പെണ്ണിനറിയാം. ആ പെണ്ണിനറിയുന്ന കാര്യം ഇപ്പോ ആ അവേഞ്ചറിനും അറിയാം. ചുരുക്കത്തിന് എല്ലാം കൊണ്ട് നശിപ്പിച്ചു. എന്നിട്ട് അവേഞ്ചർ എന്ത് പറഞ്ഞു? അവര് പറഞ്ഞവർക്ക് കറക്റ്റ് നിന്നെ പോലെ ഒരു തന്നെ വേണ്ടെന്ന്. ലൂയിസിന്റെ കഥ പറയൽ ഞാൻ പറഞ്ഞു വന്നപ്പോ അല്പം ചളമായി പോയി. എന്നാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സാമിന് എന്തോ ഒരു ആവശ്യത്തിന് ചെറുതാവാൻ പറ്റുന്ന ഒരാളെ വേണം. അത് സ്കോട്ടാണ്. ആ കാര്യം സ്കോട്ട് അറിയുകയും ചെയ്യുന്നു. ലൂയിസ് വഴിയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ സാമിന് എന്തിനായിരിക്കും ചെറുതാവാൻ പറ്റുന്ന ആളെ ആവശ്യം? ഈ സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നത് ഒരു പഴയ ഗോഡൌണിൽ ഒരാളുടെ കൈ പൂട്ടി വെച്ചിരിക്കുകയാണ്. അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതാരാണെന്ന് നോക്കുമ്പോഴാണ് നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം. അത് ബക്കിയാണ്, ക്യാപ്റ്റന്റെ സുഹൃത്ത്. കൂടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട്, ക്യാപ്റ്റനും സാമും. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിന്റെ അവസാനം ഇവർ ബക്കിയെ തേടി ഇറങ്ങിയതാണ്. ഇപ്പോ അവർ ബക്കിയെ കണ്ടെത്തിയിരിക്കുന്നു. സാം പറയുന്നു, ക്യാപ്റ്റൻ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ബക്കിയെ കണ്ടെത്തിയതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. സാം, നമ്മൾക്ക് ടോണിയെ ഈ കാര്യം അറിയിക്കാം. ക്യാപ്റ്റൻ, ഈ കാര്യം ടോണിയെ അറിയിച്ചാൽ ടോണി നമ്മളെ വിശ്വസിക്കില്ല. മാത്രമല്ല ടോണിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്നും സംശയമാണ്. അപ്പോ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെയാണ് സാം. നമ്മളുടെ കൂടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അല്ല ക്യാപ്റ്റൻ, നമ്മൾ ഒറ്റയ്ക്കാവണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഒരുത്തനറിയാം. സിനിമ ഇവിടെ അവസാനിക്കുന്നു. ആ ഒരുത്തനാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്കോട്ട് ലാങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് ടോണിയോട് ഇവർ മറച്ചു വെക്കുന്നത്? എന്തുകൊണ്ട് ടോണിക്ക് ഇവരെ സഹായിക്കാൻ പറ്റില്ല എന്നിവർ കരുതുന്നു? എന്തിനാണ് ഇവർ ബക്കിയെ ഇങ്ങനെ ഒടിച്ചു വെക്കുന്നത്? എന്തിനിവർ സ്കോട്ടിന്റെ സഹായം തേടുന്നു? ഒന്നിനും ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലേ. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണ് ഏറ്റവും അധികം പേർ റിക്വസ്റ്റ് ചെയ്ത സിനിമകളിലൊന്ന്. ഹീറോസും വില്ലൻസും തമ്മിലുള്ള അടി നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. പക്ഷേ ഹീറോസും തമ്മിലുള്ള അടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ചെറിയ അടിയല്ല, ചങ്ക് കലങ്ങുന്ന അടി, അന്യായമായിട്ടുള്ള അടി. അവഞ്ചേഴ്സിലെ തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ടു പേർ തമ്മിലുള്ള അടി, അവരുടെ കൂടെ ടീമുകളായി നിന്ന് മറ്റു അവഞ്ചറുകൾ തമ്മിലുള്ള അടി. ടീമിലേക്ക് പുതിയ ആളുകൾ വരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ. കഥ മുന്നേറുകയാണ്. ഫേസ് വണ്ണും ഫേസ് ടുവും വിജയകരമായി തീർത്ത് നമ്മൾ ഫേസ് ത്രീയിലേക്ക് കടക്കുകയാണ്. വെടിക്കെട്ട് ഐറ്റങ്ങളുടെ തമ്പുരാനാണ് ഫേസ് ത്രീ. നിങ്ങൾ റെഡിയാണെന്ന് കരുതുന്നു. വെടിക്കെട്ട് അടുത്ത സിനിമ മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് just started a war. Captain America Civil War. Only on Moviexplainer. Under Ruse. Hey everyone. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാ, ഇനി ഒരാഴ്ച ഞാൻ ലീവ്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾക്ക് സിവിൽ വാറിൽ കാണാം. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. ആന്റ്മാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ കാണുന്ന കമന്റുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ചളിയില്ലെങ്കിൽ അമിത്തില്ല, കോമഡി ഇല്ലെങ്കിൽ അമിത്തില്ല. സത്യം പറഞ്ഞാൽ ആ കമന്റ് കാണുമ്പോൾ എനിക്ക് തലവേദനയാണ് വരുന്നത്. എനിക്ക് നോർമലി ഒരു പാർട്ട് ഉണ്ടാക്കാൻ തന്നെ 10 മണിക്കൂറോളം വേണ്ടി വരുന്നുണ്ട്. അതിന് പുറമെ കോമഡി ആലോചിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് പറ്റാറില്ല. സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കൊമേഡിയൻ ഒന്നുമല്ല. കോമഡി കിട്ടിയാലിടും, ഇല്ലെങ്കിലില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ കോമഡി ഡിമാൻഡ് ചെയ്തതുകൊണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എക്സ്പ്ലനേഷൻ പക്ക ആയിരിക്കും. മാത്രമല്ല ഫേസ് ത്രീ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. സാധാരണ തന്നെ പലർക്കും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫേസ് ആണ് ഫേസ് ത്രീ. ഫേസ് ത്രീയും അതിലെ സിനിമകളും. പിന്നെ മാസ് ബിജിഎം. മാസ് ബിജിഎം ഇട്ട് ഫൈറ്റ് സീനുകൾ കാണിക്കണമെങ്കിൽ എനിക്ക് മാസ് ആണെന്ന് തോന്നുന്ന ഫൈറ്റ് സീനുകൾ സിനിമയിൽ ഉണ്ടാവണം, എന്നാലേ അത് സാധിക്കൂ. അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് തരാനാവുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് പക്ക ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. അതാണല്ലോ വേണ്ടത്. ഇതൊരു മൂവി എക്സ്പ്ലനേഷൻ ചാനലാണ്. അപ്പോ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കുക. താല്പര്യമുള്ളവർക്ക് വീഡിയോസ് വീണ്ടും തുടർന്ന് കാണാവുന്നതാണ്. ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കൂ. സോ അടുത്ത വെടിക്കെട്ട് വീഡിയോയിൽ കാണുന്നത് വരെ, ഐ മീൻ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ കാണുന്നത് വരെ, വൺസ് അഗെയിൻ, It's me, Amit, signing out.